ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെറുപയർ കറിയുടെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് പത്തിരിയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കറിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചെറുപയർ കറി ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത് നന്നായി വാഷ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇവിടെ സോക്ക് ചെയ്യാനായിട്ടൊന്നും വെക്കുന്നില്ല പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഈ ചെറുപയർ ഇട്ട് കൊടുക്കാം ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് ഒരു തക്കാളി കട്ട് ചെയ്തത് അഞ്ച് പച്ചമുളകും കൂടി കട്ട് ചെയ്തെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഒരു അഞ്ച് വിസില് മതി ചെറുപയറൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു തേങ്ങ ചെറു വീതെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു നാല് ചെറിയ ഉള്ളി കൂടി എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല കട്ടിയുള്ള ഒരു പാൽ എടുക്കണം അപ്പൊ ഇതാ ചെറുപയറൊക്കെ നന്നായിട്ട് തന്നെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അഞ്ച് വിസിൽ വന്നിട്ടേ ഉള്ളൂ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അപ്പതാ ഞാനിവിടെ ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കണ്ട എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു നാലഞ്ച് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ഇട്ടുകൊടുക്കാം ഇവയൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നാല് ഉണക്കമുളക് പൊട്ടിച്ചെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം ഈ ഉണക്കമുളകുമൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ ഈ സമയത്ത് ഇതിലേക്ക് ഒരു ആറ് ചുവന്നുള്ളി ചതച്ചെടുത്തതാണ് അത് ഇട്ടുകൊടുക്കാം ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് അതും ഇട്ടുകൊടുക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ വെളുത്തുള്ളിന്റെയും ചുവന്നുള്ളിന്റെ ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി വന്നാൽ നമുക്ക് നേരത്തെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചിട്ടുള്ള ചെറുപയറുകറി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് പതിഞ്ഞ് വന്നാൽ മതി നമുക്കപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം ഒരു ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി അപ്പോൾ ഇതാ നമ്മുടെ ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെറുപയർ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെ ഒക്കെ നമുക്കിത് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റ് ആണ് സിമ്പിൾ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാനും പറ്റും ബാച്ചിലേഴ്സിനും എല്ലാവർക്കും എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയ ഒരു കറിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ല വെറൈറ്റി ഡിഷസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ടിൽ ഡാൻ ബബായ്